ഭാഷ പഠന സംരംഭമായ അക്ഷരമാലയുടെ രണ്ടാമത്തെ വാർഷിക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അക്ഷരമാല ക്ലാസ്സുകൾ ജനുവരി മുതൽ ജൂൺ വരെയും ഒക്ടോബർ മുതൽ ഡിസംബർ മാസം വരെയും നടത്തി വരുന്നു. ആരാധനയ്ക്ക് ശേഷം അരമണിക്കൂർ ക്ലാസ്സുകൾ നടത്തി വരുന്നു. ആരാധനകളിൽ മലയാളത്തിൽ വേദഭാഗങ്ങൾ വായിക്കുന്നതിനും ആരാധന ക്രമം പാട്ട് എന്നിവ വായിക്കുവാൻ കുട്ടികൾ നടത്തുന്ന ശ്രമങ്ങൾ പ്രശംസനീയമാണ്. വച്ചിരുന്ന ഒരു താണ്ടി പേടി അടുത്തേക്ക് കൊണ്ടുപോയി. എന്നും ലോകം മുഴുവനും അതിർത്തി ആഘോഷിക്കുന്നു. നമ്മുടെ അമ്മമാർ നമുക്ക് വേണ്ടി ഒത്തിരി കഷ്ടങ്ങൾ സഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ അമ്മമാരെ സ്നേഹിക്കണം. അതിന്റെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അക്ഷരമാലയിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന കാവ്യ നാടകം അടുത്ത വീട്ടിലെ അമ്മമ്മ. നമ്മുടെ കുട്ടികളൊക്കെ മലയാളം ഭാഷ പഠിക്കുവാനും അത് അവതരിപ്പിക്കുവാനും ഒക്കെ അവര് ആഗ്രഹിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. നമുക്ക് ഒരു ഉദ്ദേശം എന്തുകൊണ്ടാണ് നാം ഈ മലയാള ഭാഷ പഠിപ്പിക്കുവാനായിട്ട് തയ്യാറാകുന്നത്? മലയാള സംസ്കാരത്തെ ഇളം തലമുറയ്ക്ക് നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കുവാനായിട്ടാണ് ഈ മലയാള ഭാഷ പഠിപ്പിക്കുവാനായിട്ട് ഈ സഭ തയ്യാറാകുന്നത്. കാനഡയിൽ മക്കളെ സന്ദർശിക്കാൻ എത്തുന്ന മാതാപിതാക്കളും അവരുടെ വിശേഷങ്ങളുമായി പിസ്സ റെഡി എന്ന ലഘു നാടകം. തണുപ്പൊന്നും സാരമില്ല അപ്പച്ച, ഈ കാനഡ വരെ വന്ന് നമ്മുടെ മക്കളെ എല്ലാം കാണാനും പിന്നെ ഇവിടെ എല്ലാം കാണാനും കേൾക്കാനും പറ്റിയില്ലേ, അതുപോലെ പിള്ളേര് വരാൻ സമയമായി, നീ അകത്തോട്ട് ചെന്ന് എന്തെങ്കിലും ഉണ്ടാക്ക്. ഇത് പോകുമ്പോ ചെയ്യുമ്പോ ഒന്നും അല്ല പിള്ളേരെ, ഇതാണ് നാടൻ കൊഴുക്കട്ട. കൊഴുക്കട്ടല്ല പിള്ളേരെ, ഇത് കൊഴുക്കട്ടയാ. പറഞ്ഞേ കൊഴുക്കട്ട. കൊഴുക്കട്ടയുടെ മീനിങ് അത് അമ്മച്ചിക്കറി ഒന്ന് പറഞ്ഞു കൊടുത്തേക്കും. നല്ല പരിചയം കൊച്ചിനാകട്ടോ, ബഡായി ബംഗ്ലാവിലൊക്കെ എന്തോ ഒരു അവതരണം. നാട്ടില് നമ്മുടെ മാതൃഭാഷയെ പരിപോഷിപ്പിക്കാൻ പല ശ്രമങ്ങളും നടത്തുമ്പോൾ നമ്മള് വിദേശത്താണ്, വിദേശത്ത് നമ്മുടെ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഭാഷയെ
പരിപോഷിപ്പിക്കാം. ഇതേ ഉദ്ദേശത്തോടെ നടത്തി വരുന്ന നമ്മുടെ മലയാള ഭാഷാ പഠന ക്ലാസ്സുകളിൽ സംബന്ധിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളോടും തങ്ങളുടെ മക്കളെ ക്ലാസ്സുകളിൽ അയക്കുന്ന എല്ലാ സ്നേഹമുള്ള മാതാപിതാക്കളോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് നമ്മുടെ ഭാഷയെ സ്നേഹിക്കാം. അടുത്ത തലമുറയും ഭാഷയെ സ്നേഹിക്കട്ടെ, നമ്മുടെ മലയാള ഭാഷയെ സ്നേഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി. ഇനി അഭയമെല്ലാം അവനിലാണെന്ന് പിടിച്ചു ചൊല്ലുക. ഇനി അടുത്തു